കോൺഗ്രസിലെ പോര് തന്നെയാണ് 9 PM ന്യൂസിലെയും ഏറ്റവും പ്രധാന വിഷയമായി രംഗത്ത് വരുന്നത്. നമുക്കറിയാം കോൺഗ്രസിലെ പോര് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ എന്ന പോലെ ഇന്നും സജീവമായി തന്നെ വലിയ പൊട്ടിത്തെറികളോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമായിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് KPCCയുടെ നേതൃമാറ്റം, അതായത് കെ സുധാകരന്റെ മാറ്റാനുള്ള നീക്കം സജീവമാവുകയാണ്. തനിക്കെതിരെ ചില MPമാരുടെ നീക്കമുണ്ടെന്നും തന്നെ നീക്കുന്നത് കാണാൻ ഒരുപിടി MPമാർക്ക് താല്പര്യമുണ്ടെന്നും സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഇതൊരു വലിയ വിഷയമായി തന്നെ നമുക്ക് 9 PM ന്യൂസിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പാർട്ടി പുനഃസംഘടനയിൽ പോരിനുറച്ചു തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അതോടൊപ്പം തന്നെ 9 PM ന്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി പുറത്തു വരുന്നത് ഗുജറാത്തിലെ തീരാതിർത്തിയിൽ പാകിസ്ഥാൻ ബോട്ട് ആയുധങ്ങളും അതോടൊപ്പം തന്നെ 300 കോടി വില വരുന്ന 40 കിലോയോളം വരുന്ന മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ട്. 10 പേരെ, ബോട്ടിലുണ്ടായിരുന്ന 10 പേരെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള കോവിഡ് ആശങ്ക നിലനിൽക്കുകയാണ്. രാജ്യത്ത് കോവിഡ് ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിമാനത്താവളങ്ങളിലാകട്ടെ കർശന പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സെന്റ് മേരീസ് ബസലിക്കയിൽ ഇറങ്ങിയ അതീവ നാടകീയമായ കുർബാന തർക്കം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സിറോ മലബാർ സഭ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മയക്കുമരുന്നുമായി പാകിസ്ഥാൻ ബോട്ട് ഗുജറാത്ത് തീരത്ത് പിടിയിൽ. ബോട്ടിൽ നിന്ന് ആയുധങ്ങളും പിടികൂടിയതായി കോസ്റ്റ് ഗാർഡ്. ബോട്ടിലുണ്ടായിരുന്ന 11 പേരും കസ്റ്റഡിയിൽ. കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഒരു വിഭാഗം MPമാർ ശ്രമിക്കുന്നെന്ന് കെ സുധാകരൻ. ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി കോട്ടയം DCCയുടെ ബഫർ സോൺ വിരുദ്ധ സമര പോസ്റ്റർ. ലാലു പ്രസാദ് യാദവിനെ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ. റെയിൽവേ അഴിമതി കേസിൽ ലാലുവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ CBI പുനരന്വേഷണം. തെലങ്കാന ഓപ്പറേഷൻ താമര കേസ് CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. ICICI ബാങ്ക് തട്ടിപ്പിൽ വീഡിയോകോൺ മുൻ CEO വേണുഗോപാൽ ദൂത് അറസ്റ്റിൽ. മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച രാവിലെ 10:30. കേരളയിൽ ബഫർ സോൺ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാജ്യത്ത് കോവിഡ് ജാഗ്രത തുടരുന്നു. വിമാനത്താവളങ്ങളിൽ കർശന പരിശോധന. വിദേശത്തു നിന്നെത്തിയവരിൽ കോവിഡ് ബാധിതർ കുറവ്. നാളെ സംസ്ഥാനത്തിൽ മോക്ഡ്രിൽ. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം. രാജസ്ഥാനെ തകർത്തത് എതിരില്ലാത്ത 7 ഗോളുകൾക്ക്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് 9 PM ന്യൂസ് ആദ്യം കടക്കുന്നത്. ഗുജറാത്ത് തീരാതിർത്തിയിൽ പാകിസ്ഥാൻ ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായിട്ടുണ്ട്. ബോട്ടിൽ നിന്നും ആയുധങ്ങളും 300 കോടി രൂപയുടെ 40 കിലോയോളം വരുന്ന മയക്കുമരുന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, സമീപകാലത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ്. അതും പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് 300 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഗുജറാത്തിൽ ഈ ലഹരി വേട്ട ഒരു സ്ഥിരം കഥയെ മാറിയിരിക്കുന്നു. അതിന്റെ ഒരിടത്തെ തെളിവാണ് ഈ 300 കോടി രൂപയുടെ വൻ ലഹരി വേട്ട ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഗുജറാത്ത് AGSന്റെ രഹസ്യ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോസ്റ്റ് ഗാർഡ് ഈ തീര അതിർത്തിയിൽ ഒരു തെരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച രാത്രി. ഈ തെരച്ചിലിന്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ ബോട്ടിനെ ഈ തീരാതിർത്തിയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. ബോട്ടിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ 300 കോടി രൂപയുടെ മയക്കുമരുന്നും ഏതാണ്ട് 40 കിലോയോളം വരുന്ന മയക്കുമരുന്നും ഒപ്പം ആയുധങ്ങളും കണ്ടെടുക്കുന്നത്. ഈ ബോട്ടിലുണ്ടായിരുന്ന 10 പേരും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ്. ഈ മത്സ്യബന്ധന ബോട്ടായ അൽസൊഹയാണ് ഈ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ഈ ബോട്ടും കസ്റ്റഡിയിലായ 10 പേരെയും തുടരന്വേഷണത്തിനായി ഗുജറാത്തിലെ ഒഖയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ മാസമായിരുന്നു 1000 കോടിയുടെ ലഹരി വേട്ട ഗുജറാത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ തീര അതിർത്തി വഴി ലഹരി ഇന്ത്യയിലേക്ക് ലഹരി വരുന്നതിൽ ഗുജറാത്ത് ഒരു ഹബ്ബായി മാറിയതായി പല വിവരങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും AGSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു
ഈ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഒരു ഓപ്പറേഷൻ സംഘടിപ്പിക്കുകയും തുടർന്ന് ഈ പാക് ബോട്ടിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു സഞ്ജന ശരി അച്യുതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഗുജറാത്ത് തീരത്ത് നിന്ന് പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് 300 കോടി വില വരുന്ന മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നു ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മയക്കുമരുന്ന് വേട്ട ഉണ്ടായിരിക്കുന്ന വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് അച്യുതൻ പങ്കുവച്ചത് എന്തായാലും പാർട്ടി പുനസംഘടനയുടെ പേരിൽ വലിയ രീതിയിലുള്ള പോര് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ നടക്കുന്നത് ഇന്നും അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തുവരുകയുണ്ടായി പോരിനുറച്ച് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ പി സി സിയുടെ നേതൃമാറ്റം അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരനെ മാറ്റാനുള്ള നീക്കം സജീവമാവുകയാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം തനിക്കെതിരെ ചില എം പിമാരുടെ നീക്കമുണ്ടെന്നും തന്നെ നീക്കുന്നത് കാണാൻ ഒരുപിടി എം പിമാർക്ക് താല്പര്യമുണ്ടെന്നും സുധാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട് കെ പി സി സി പുനഃസംഘടന വൈകുന്നത് ദോഷം ചെയ്യുമെന്ന കെ മുരളീധരനും ഇന്ന് പ്രതികരിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും നൃപൻ നൽകും നൃപൻ അഞ്ജന കോൺഗ്രസിന്റെ സംഘടനാ പുനഃസംഘടന സംബന്ധിച്ച വലിയ വിവാദങ്ങളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ നിലവിൽ സംസ്ഥാനത്ത് തന്നെയുള്ള എം പിമാർ തനിക്കെതിരെ കെ പി സി സി പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന നിലപാട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അത് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചേരിയിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ മാത്രമല്ല വി ഡി സതീശൻ്റെ അഭിപ്രായ വ്യത്യാസത്തിന് ശേഷം വീണ്ടും കെ പി സി സി അധ്യക്ഷനായി താൻ തന്നെ തുടരുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്ന സന്ദേശവും കൂടി അദ്ദേഹം ആ അഭിമുഖത്തിൽ നൽകുന്നുണ്ട് താൻ കെ പി സി സി പദവിയിൽ അധ്യക്ഷ പദവിയിൽ എത്തിയ കാലം മുതൽ കേരളത്തിലെ ചില എം പിമാർ ഹൈക്കമാൻഡിനെ സമീപിച്ച് തൻ്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു അത് നിരന്തരം തുടരുകയാണ് എന്നും നിലവിലെ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ തുറന്നടിക്കുന്നുണ്ട് നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച ദില്ലിയിലെത്തിയ വി ഡി സതീശൻ ഈ സമ്പൂർണ്ണമായിട്ടുള്ള പുനഃസംഘടനയിൽ കാര്യക്ഷമത ഇല്ലാത്ത നേതാക്കളെ ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഹൈക്കമാൻഡിന് മുന്നിൽ അറിയിച്ചതായിട്ടാണ് സൂചന അതിൽ കാര്യപ്രാപ്തിയില്ലാത്ത നേതാക്കളുടെ പട്ടികയിൽ കെ സുധാകരനെയും വി ഡി സതീശൻ ഉന്നം വയ്ക്കുന്നുണ്ട് കാരണം ഈ പലതരത്തിലുള്ള ആർ എസ് എസ് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ സ്ഥിരതയില്ലാത്ത പ്രസംഗങ്ങൾ തുടർച്ചയായിട്ടുള്ള വിവാദങ്ങൾ ഇങ്ങനെ പലതരത്തിൽ കെ സുധാകരൻ എടുക്കുന്ന സമീപനങ്ങൾ സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന നിലപാട് നേരത്തെ തന്നെ വി ഡി സതീശനുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസിന് അനുകൂലമായ സംഘപരിവാറിന് അനുകൂലമായ പ്രസ്താവനയിൽ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും വല്ലാത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ സംഘടന അധ്യക്ഷനെ വച്ച് കെ പി സി സി അധ്യക്ഷനായ സുധാകരനെ വെച്ച് മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് വി ഡി സതീശനുള്ളത് അതുകൊണ്ട് അതുകൂടി മുന്നിൽ കണ്ടാണ് ഇന്ന് കെ സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നത് അത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സംഘടനാ ഭാരവാഹികളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ ആഘാതത്തിലേക്കും ഇരുചേരിയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് പോകും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഘടനാ പുനഃസംഘടന അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചു ഇന്ന് കെ മുരളീധരൻ വീണ്ടും അതേ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സംഘടനാ പുനഃസംഘടന അത് ഭാരവാഹികൾ തീരുമാനിക്കുന്ന കാര്യം നീണ്ടുപോയാൽ അത് വരുന്ന തിരഞ്ഞെടുപ്പിനെ ബാധിക്കും അതുകൊണ്ട് വലിയ ദോഷം ചെയ്യും എന്ന അഭിപ്രായമാണ് കെ മുരളീധരൻ മുന്നോട്ട് വച്ചിട്ടുള്ളത് അല്ല പാർട്ടി പുനഃസംഘടന വൈകാൻ പാടില്ല കാരണം പാർലമെൻ്റ് ഇലക്ഷൻ വരികയാണ് ഇപ്പം തന്നെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എന്നാലും ചേർക്കാം ഇനിയും സമയമുണ്ട് പക്ഷേ എങ്കിലും കൂടുതൽ വൈകുന്തോറും അത് പ്രയാസം നേരിടും കാരണം ഇപ്പോഴൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറേ കൂടെ സൗകര്യപ്രദമാണ് അത് വൈകുന്ന കൂടുതൽ ദോഷമാണ് അതുകൊണ്ട് തന്നെയാണ് പുനഃസംഘടന വേഗം വേണം എന്ന് പറയാൻ കാരണം ചുരുക്കത്തിൽ നേതാക്കൾ തമ്മിലുള്ള വലിയ ചേരിപ്പോരിലേക്കും വടംവലിയിലേക്കും സംഘടനാ പുനഃസംഘടന പോകുന്നു എന്ന് തന്നെ നാം കരുതേണ്ടി വരും കാരണം ബൂത്ത് തലം മുതൽ ബ്ലോക്ക് മണ്ഡലം ജില്ലാതലം വരെയുള്ള ഭാരവാഹികളെ മാറ്റണം ഒപ്പം തന്നെ ഈ നിലവിലുള്ള ഡി സി സി അധ്യക്ഷന്മാരിൽ കാര്യക്ഷമതയില്ലാത്തവരെ മാറ്റണം കെ പി സി സി ഭാരവാഹികളിൽ കാര്യക്ഷമതയില്ലാത്തവരെ മാറ്റണം എന്നതാണ് എടുത്തിട്ടുള്ള നിർദ്ദേശം പക്ഷേ പരമാവധി കാലവിളമ്പ് ഉണ്ടാക്കി ഈ പ്രശ്നം നിലവിൽ സംഘടനാ പുനഃസംഘടനയിലേക്കോ നേതൃത്വ മാറ്റത്തിലേക്കോ പോകാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് കെ സുധാകരൻ അനുകൂലികൾ സ്വീകരിക്കുന്നത് പക്ഷേ അതിന് അനുകൂലമായ സമീപനമല്ല വി ഡി സതീശനും മറുവിഭാഗവും മറുചേരി സ്വീകരിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സംഘടനാ പുനഃസംഘടന സംബന്ധിച്ചും കെ സുധാകരൻ്റെ പ്രസ്താവനയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും പോലെ നേതാക്കളുടെ തുടർച്ചയായിട്ടുള്ള പരസ്യപ്രതികരണങ്ങളും വലിയ അലയൊലികളിലേക്ക് കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് വയ്ക്കും എന്ന് തന്നെ കരുതേണ്ടി വരും അതിൻ്റെ ഒരു ഏറ്റവും വലിയ സൂചനയായി കെ സുധാകരൻ്റെ ഈ തുറന്നടിക്കൽ കാണേണ്ടി വരും അഞ്ജന
ध्रुव सूचिप्रसले शक्त आवयते वीस्ट विवाद तलमुकी डीसीसी संघटिप्पिक्कुन्न बफर सोण विरुद्ध समरम अतायत् नमुक्क अरियाम कझिञ्ञ कुरे दिवसंगळायि वलिय रीतियिलुळ्ळ इरट्टत्तापाण ई बफर सोण समरत्तिन्टे पेरिल बफर सोण विरुद्ध समरम एन्न परयुन्न ओरु राष्ट्रीय नाटकम तन्नेयाण कोंग्रस् कझिञ्ञ कुरे दिवसंगळायि अवरुडे राष्ट्रीय आयुधमायि प्रयोगिच्चु कोण्डिरिक्कुन्नत् इप्पोळ इदा कोट्टयत्ते डीसीसी संघटिप्पिक्कुन्न बफर सोण विरुद्ध समर पोस्टरिल निन्न उम्मन चांडिये ओळिवाक्कियिरिक्कुकयाण इतिनेतिरे उम्मन चांडि अनुकूलिकൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും റിപ്പോർട്ട് കാണാം बफर सोण विषय चौव्वा कूरतुड़ पंचायत पिपाड़ उम्मनचांडी चिंत्र रमेश चल उद्घाटन पिपाई चल के पुमे डीसीसी प्रसडंड नाटक सुरेश तिवंजूर् राधाकृष्णन के सी जोसफ्वर जिले मत के सी भारवाह चिंत्रस्ट तरूरी ए ग्रूप वेदी औद्योगिक नेतृत्व अतृप्ति पिन्े सूचना തരൂരിന്റെ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചപ്പോൾ മറ്റ് നേതാക്കളെ ഒഴിവാക്കിയത് വിവാദമായിരുന്നു ഇതിന്റെ തുടർച്ചയാണ് പുതിയ വിവാദം സംഭവത്തിൽ ഉമ്മൻചാണ്ടി അനുകൂലികൾ ഡിസിസി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു വിവാദത്തിന്റെ ആവശ്യമില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെ മാത്രം ചിത്രമാണ് പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചതെന്നുമാണ് ഡിസിസി നേതൃത്വത്തിന്റെ വിശദീകരണം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം इन ऐसी तलर वार्ता पिशोधिकाणी बीहार मुं मुख्यमंत्री अदोपे आर जे डी पार्टी अध्यक्षनुम्हार लालू प्रसाद यादव वी सी बी अन्वेषण वेलवे पद्धति अहिमति केस लालू प्रसाद कुटांगे सी बी पुनरन्वेषण आरंभ अदोपे सख्यते पिर्तन बीजेपी पद्धति इट भाग इतम अन्वेषण बीहार मुख्यमंत्री नितीश कुमार आरोप യുപിഎ ഒന്നാം സർക്കാരിന്റെ കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് വൻ അഴിമതി നടത്തിയെന്നായിരുന്നു ആരോപണം. ആരോപണത്തിൽ 2018 ൽ സിബിഐ പ്രാഥമിക അന്വേഷണം നടത്തിയെങ്കിലും മതിയായ തെളിവ് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ 2021 മെയ്യിൽ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. മുംബൈ ബാന്ദ്രയിലെ റെയിൽ ഭൂമി പാട്ടപദ്ധതികളിലും ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിലും താൽപര്യമുണ്ടായിരുന്ന ഡിഎൽഎഫ് ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയെന്നായിരുന്നു ആരോപണം. लालू प्रसाद यादव കൂടാതെ അദ്ദേഹത്തിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും പെൺമക്കളായ ചന്ദ യാദവ് രാഗിണി യാദവ് എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. ഈ കേസാണ് സിബിഐ വീണ്ടും പുനരാരംഭിച്ചത്. അതേസമയം ഈ വിഷയത്തിൽ ബിജെപി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന രൂക്ഷ വിമർശനം ഇതിനോടകം തന്നെ ഉടലെടുത്തു. ബീഹാറിൽ നിതീഷ് കുമാർ എൻഡിഎയിൽ നിന്ന് പിരിഞ്ഞ് രാഷ്ട്രീയ ജനതാദളുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ച് മാസങ്ങൾ പിന്നിടുമ്പോളാണ് കേസ് വീണ്ടും തുറക്കാനുള്ള സിബിഐ നീക്കം. പാർട്ടിയെ പിളർത്താൻ ബിജെപി പദ്ധതിയിട്ടതിന്റെ ഭാഗമാണിതെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആരോപിച്ചു. വരും ദിവസങ്ങളിൽ ബിജെപിക്കെതിരെ ഭരണപക്ഷത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതകളാണ് ഈ അന്വേഷണത്തിലൂടെ തുറന്നത്. കൈരളി ന്യൂസ് ദില്ലി. തെലങ്കാന ഓപ്പറേഷൻ താമര കേസ് അന്വേഷണം സിബിഐക്ക് കൈമാറിയിരിക്കുകയാണ്. തെലങ്കാന ഹൈക്കോടതിയുടേതാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി പിരിച്ചുവിട്ടിട്ടുണ്ട്. മുഖ്യപ്രതികളായ രാമചന്ദ്ര ഭാരതി, സിംഹയാജി, നന്ദകുമാർ എന്നിവർ സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത്. ബിജെപി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, ബിഡിജെഎസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ കേസിൽ കുറ്റാരോപിതരാണ്. തെലങ്കാന സർക്കാരിനെ അട്ടിമറിക്കാൻ ടിആർഎസിന്റെ 4 എംഎൽഎമാരെ വിലക്കി വാങ്ങാൻ തുഷാർ വെള്ളാപ്പള്ളി ഏജന്റുമാരെ നിയോഗിച്ചെന്നായിരുന്നു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു നേരത്തെ പുറത്തുവിട്ടിരുന്നു. വീഡിയോകോൺ ചെയർമാനായ വേണുഗോപാൽ ദൂതിനെ സിബിഐ അറസ്റ്റ് ചെയ്തു. ഐസിഐസിഐ വീഡിയോകോൺ ബാങ്ക് തട്ടിപ്പ് കേസിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മുൻ ഐസിഐസിഐ സിഇഒ ചന്ദ കൊച്ചാറിനെയും ഭർത്താവിനെയും കഴിഞ്ഞ ദിവസം സിബിഐ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് മുൻ ഐസിഐസിഐ സിഇഒ ചന്ദ കൊച്ചാറിനെ ഭർത്താവിനെയും സിബിഐ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം നിലവിൽ സിബിഐ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീഡിയോകോൺ ചെയർമാൻ വേണുഗോപാൽ ദൂതിനെയും സിബിഐ അറസ്റ്റ് ചെയ്തത്. 2012 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ചന്ദ കൊച്ചാർ ഐസിഐസിഐ ബാങ്ക് മേധാവിയായിരുന്ന കാലത്ത് വീഡിയോകോൺ ഗ്രൂപ്പിന് 3,250 കോടി രൂപ വായ്പ നൽകിയിരുന്നു. വായ്പ ലഭിച്ച് മാസങ്ങൾക്കു ശേഷം കമ്പനിയുടെ പ്രൊമോട്ടർ വേണുഗോപാൽ ദൂത് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുകയായിരുന്നു. നിക്ഷേപണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ചന്ദ കൊച്ചാർ വീഡിയോകോൺ ഗ്രൂപ്പിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നായിരുന്നു ആരോപണം.
2019 ചന്ദ കൊച്ചാർ, ദീപക് കൊച്ചാർ, വീഡിയോകോൺ ഗ്രൂപ്പ് ഉടമ വേണുഗോപാൽ ദൂത് അദ്ദേഹത്തിന്റെ കമ്പനികളായ വീഡിയോകോൺ ഇന്റർനാഷണൽ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, വീഡിയോകോൺ ഇൻഡസ്ട്രി ലിമിറ്റഡ് എന്നീ കമ്പനികളെയും പ്രതി ചേർത്ത് CBI കേസ് ആരംഭിക്കുന്നത്. ഈ കേസിലാണ് മൂവരുടെയും അറസ്റ്റ് ഇപ്പോൾ CBI രേഖപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 10:30 പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ബഫർ സോൺ, കേരളയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് വിവരം. ഇതിനു പുറമെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും വഴിയൊരുക്കുന്ന കേരള പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ കൂടുതൽ സഹായം അടക്കമുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിക്കും. നമുക്കറിയാം, കോവിഡിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് രാജ്യം. കോവിഡിന്റെ പുതിയ വകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലെല്ലാം പരിശോധന കർശനമാക്കിയിട്ടുള്ള ഒരു സ്ഥിതിഗതിയാണ് നിലവിലുള്ളത്. നാളെ സംസ്ഥാന തലത്തിൽ മോക്ഡ്രിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത പുതുവത്സര ആഘോഷ പരിപാടികൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണമാണ് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ കോവിഡ് ജാഗ്രതയെ പറ്റിയുള്ള വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ജിൽബി നൽകും. ജിൽബി. അഞ്ജന, ചൈനയിൽ വ്യാപിക്കുന്ന കോവിഡ് ഒമിക്രോണിന്റെ ഉപവകഭേദമായ BF7 ഇന്ത്യയിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതലുകൾ ശക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമായും വിമാനത്താവളങ്ങളിലാണ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലെത്തുന്ന യാത്രികരിൽ കൂടുതൽ പേരെ പരിശോധിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യോമയാന മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനകളിൽ വീഴ്ച വരുത്തരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ അന്താരാഷ്ട്ര യാത്രികരിൽ 2% പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. രോഗം സ്ഥിരീകരിക്കുന്ന സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് അയക്കും. അതിനിടെയാണ് ഇന്ന് ബീഹാറിലെ ഗയ വിമാനത്താവളത്തിലെത്തിയ 4 വിദേശികൾക്കും കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിയ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരെ ക്വാറന്റൈനിലേക്ക് മാറ്റിയെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നാളെ രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ കോവിഡ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള മോക്ഡ്രിൽ നടത്തും. ആരോഗ്യ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പും മുന്നൊരുക്കവുമായിരിക്കും പ്രധാനമായിട്ടും വിലയിരുത്തുക. പുതിയ ഉപവകഭേദം രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായെന്നാണ് വിലയിരുത്തൽ. എന്തായാലും കോവിഡ് പരിശോധനയും വാക്സിനേഷനും ശക്തമാക്കാനും പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനുമാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ കർണാടകയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും പുതുവത്സര ആഘോഷങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിയേറ്റർ, റെസ്റ്റോറൻറ്റ്, പബ്, സ്കൂൾ, കോളേജ് തുടങ്ങിയ എല്ലായിടത്തും മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം. അതുപോലെ തന്നെ പുതുവത്സര ആഘോഷ പരിപാടികൾ രാത്രി 1 മണിയാകുമ്പോൾ നിർത്തണമെന്നുമാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചർച്ചകൾ നടത്തി കോവിഡ് സാഹചര്യവും തയ്യാറെടുപ്പുകളും വിലയിരുത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പിന്തുടരുന്നതിനൊപ്പം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഡോക്ടർമാർ ഇടപെടണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ചൈന, ജപ്പാൻ, ഹോങ്കോങ്, തായ്ലൻഡ്, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് RT-PCR നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിക്കുന്നവരെ ക്വാറന്റൈനിലേക്ക് മാറ്റും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 196 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 190 പേർ രോഗമുക്തി നേടി. 0.56% പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക്. രാജ്യാന്തര വിമാനത്താവളത്തിൽ 455 പേരെ പരിശോധിച്ചതിൽ വെറും 2 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മറ്റു രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുമ്പോഴും നമ്മുടെ രാജ്യത്തെ കണക്കുകൾ കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതിനാൽ അതിതീവ്ര വ്യാപനം നമ്മുടെ രാജ്യത്ത് ഇല്ലെന്നും അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നുമാണ് ആരോഗ്യ വിദഗ്ധരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. അഞ്ജന, കൊല്ലം ബീച്ചിൽ വീണ്ടും അപകടമുണ്ടായിരിക്കുകയാണ്. 2 സ്ഥലത്തായി തിരയിൽപ്പെട്ട 6 പേരിൽ ഒരാൾ മരിച്ചു, 4 പേരെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലെ കുർബാനയെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ കർശന നടപടിയെടുക്കുമെന്ന സീറോ മലബാർ സഭ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കുർബാനയെ ചൊല്ലിയുള്ള തർക്കം
സെന്റ് മേരീസ് ബസലിക്കയിൽ ഉരുത്തിരിയുന്നത്. ജനാഭിമുഖ കുർബാന വേണമെന്നും ഏകീകൃത കുർബാന വേണമെന്നും പറഞ്ഞ രണ്ടു വിഭാഗങ്ങളിലായി ചേരിതിരിഞ്ഞ തർക്കത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്രിസ്മസിന്റെ തലേന്ന് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് ഇത് മാറുകയും അൾത്താര ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ സ്ഥലത്തെ സ്ഥിതിഗതികളെല്ലാം ശാന്തമാക്കുന്ന ഒരു നിലയിലേക്ക് മാറിയത്. ഇന്ന് ഇപ്പോൾ അന്ന് നടന്ന സംഘർഷത്തിൽ വലിയ രീതിയിലുള്ള കർശനമായ നടപടിയെടുക്കുമെന്ന് സിറോ മലബാർ സഭ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ ഉമേഷ് നൽകും. കൊച്ചിയിൽ നിന്ന് ഉമേഷ്. ക്രിസ്മസ് തലേന്നാൾ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് സിറോ മലബാർ സഭ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 23-24 തീയതികളിൽ സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ സിറോ മലബാർ സഭയുടെ തലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രസ്താവനയിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ ഇവയാണ്. ദേവാലയ വിശുദ്ധിയുടെയും സഭാപരമായ അച്ചടക്കത്തിൻ്റെയും സകല അതിർവരമ്പുകളും ലംഘിച്ച സംഭവങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഈ ബസലിക്ക ദേവാലയത്തിനകത്ത് നടന്നത് എന്ന് ഈ പ്രസ്താവനയിൽ പറയുന്നു. ഒരു സമരമാർഗമായി കുർബാനയെ ഉപയോഗിച്ച രീതി സമാനതകളില്ലാത്ത അച്ചടക്ക ലംഘനമാണ് എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കുർബാനയെ അവഹേളിക്കുകയും ദേവാലയത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുകയും ചെയ്ത എല്ലാവർക്കുമെതിരെ അച്ചടക്ക നടപടി, കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിറോ മലബാർ സഭ മെത്രാൻ സെനഡിൻ്റെ നിർദ്ദേശപ്രകാരം നിശ്ചയിക്കപ്പെട്ട ഏകീകൃത കുർബാന അർപ്പണ രീതിക്കെതിരായും അതിനോടുള്ള പ്രതിഷേധമായും ഏതാനും വൈദികരും ആത്മായരും ചേർന്ന് നടത്തിയ ഈ നീതീകരിക്കാനാത്ത സംഭവങ്ങളിൽ സിറോ മലബാർ സഭ ഒന്നാകെ അതീവ ദുഃഖത്തിലാണ്. അതിനാൽ ഏകീകൃത കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട സമരമാർഗങ്ങളിൽ നിന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരും ആത്മായരും പിന്മാറണം എന്നും സഭാപരമായ അച്ചടക്കം പാലിക്കണം എന്നും സിറോ മലബാർ സഭ നേതൃത്വം പുറത്തിറക്കിയ ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ എരവിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. എലിത്തുരുത്ത സ്വദേശിയും റിട്ടയേർഡ് പ്രൊഫസറുമായ വിൻസെന്റ്, ഭാര്യ മേരി, ഭാര്യ സഹോദരൻ ജോർജ്, ബന്ധുവായ തോമസ് എന്നിവരാണ് മരിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമായത്. തൃശൂർ എറവ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത്. തൃശൂർ വാടാനപ്പള്ളി റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന് മുൻപിലേക്ക് അമിത വേഗത്തിൽ വന്ന കാർ നിയന്ത്രണം വിട്ട ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ വിൻസെന്റും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഗണർ കാർ പൂർണ്ണമായും തകർന്നു. അവർ 4 പേരുണ്ടായിരുന്നു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് വന്നിടിച്ചു എന്നാ പറയണത്. ഇപ്പൊ അതായത് ഇവരെന്ന് വന്ന തെറ്റാന്ന് പറയണത്. ഇപ്പൊ വണ്ടി വന്ന തെറ്റ് വന്നു അങ്ങനെ സംഭവിക്കും പറയണത്. ഇപ്പൊ ജനങ്ങൾ പറയണത് ഇപ്പൊ അതാണ്. ഒരു അന്നായംപള്ളി അവിടെ ഒരു ഹാളുണ്ട്. അവിടെ വെച്ചിട്ട് അവർക്ക് അവിടുത്തെ ഫംഗ്ഷന് വേണ്ടി വരികയായിരുന്നു. അതിന് അപ്പോഴാണ് സംഭവിച്ചതെന്നാ പറയണത്. ഇപ്പോ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന വഴിയാണ് അപകടം നടന്നത്. അപകടം കണ്ട ടാക്സി സംഘം കാർ വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് 4 പേരെയും പുറത്തെടുത്തത്. മൃതദേഹങ്ങൾ തൃശൂർ ജനറൽ ആശുപത്രിയിലും അശ്വിനി ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തൃശൂർ. ഇക്കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് കേരളത്തിൽ റെക്കോർഡ് മദ്യവില്പനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇക്കാലത്തും വലിയ രീതിയിലുള്ള മദ്യവില്പന നടക്കുന്ന ഒരു കാലമാണ് ക്രിസ്മസ് കാലം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഫൈനൽ ലോകകപ്പിന്റെ ഫൈനൽ മത്സര സമയത്തും വലിയ രീതിയിലുള്ള മദ്യവില്പന തന്നെയായിരുന്നു ബെവ്കോ ഔട്ട്ലെറ്റ് വഴി ഉണ്ടായത്. ഇപ്പോഴത്തെ ഈ December 22, 23, 24 ദിവസങ്ങളിലായിട്ട് ഏകദേശം 230 കോടിയോളം വില മതിക്കുന്ന മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത്. റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ക്രിസ്മസ് ദിനത്തിലെ മദ്യവിൽപ്പനയിൽ ഈ വർഷം നേരിയ കുറവുണ്ടായെങ്കിൽ പോലും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള 3 ദിവസങ്ങളിലായി നടന്നത് റെക്കോർഡ് വിൽപ്പനയാണ്. 22, 23, 24 തീയതികളിലായി 229.80 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസത്തെ വിൽപ്പന 215.49 കോടിയായിരുന്നു. ക്രിസ്മസ് ദിനത്തിൽ മാത്രം വിറ്റത് 89.52 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനം 90.03 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കൊല്ലം ആശ്രമത്തെ ബിവറേജസ് ഔട്ട്ലെറ്റാണ് വിൽപ്പനയിൽ മുന്നിൽ. 68.48 ലക്ഷം രൂപ. 65.07 ലക്ഷം രൂപയുടെ വിൽപ്പനയുമായി തിരുവനന്തപുരത്തെ പവർ ഹൌസ് റോഡിലെ ഔട്ട്ലെറ്റാണ് രണ്ടാമത്. മൂന്നാം സ്ഥാനത്ത് ഇരിഞ്ഞാലക്കുട ഔട്ട്ലെറ്റും. ഇവിടെ 61.49 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. ഇത്തവണയും റമ്മാണ് വിൽപ്പനയിൽ മുന്നിൽ. 267 ഔട്ട്ലെറ്റുകളാണ് ബിവറേജസ് കോർപ്പറേഷനുള്ളത്.
തിരക്ക് കുറയ്ക്കാനായി 175 പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനും നേരത്തെ വിവിധ കാരണങ്ങളാൽ പൂട്ടിപ്പോയ 68 ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം തുടങ്ങാനും കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സൈക്കിൾ പോളോ താരം നിദ ഫാത്തിമയുടെ മരണത്തിൽ സത്വര നടപടി കൈക്കൊള്ളുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അറിയിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് അയച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിദയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടാണ് നേരത്തെ വി ശിവൻകുട്ടി കത്തയച്ചിരുന്നത്. കൂടുതൽ നടപടികൾക്കായി കത്ത് എൻഗേജ്മെന്റ് വിഭാഗത്തിന് കൈമാറിയതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ അറിയിച്ചിട്ടുണ്ട്. ആഡംബര ഹോട്ടലുകളിൽ മോഷണം നടത്തുന്നത് തന്റെ പ്രതികാരമാണെന്ന് തിരുവനന്തപുരത്ത് പിടിയിലായ വിൻസെന്റ് ജോൺ പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ടൂറിസ്റ്റ് ഗൈഡായിരുന്ന വിൻസെന്റ് ജോൺ പകരം വീട്ടാനാണ് ആഡംബര ഹോട്ടലുകളിൽ മോഷണം ആരംഭിച്ചത്. ഗസ്റ്റുകളെ എത്തിക്കുമ്പോൾ കമ്മീഷൻ നൽകിയിരുന്ന ഹോട്ടലുകൾ ഒരു ഘട്ടത്തിൽ വിൻസെന്റിനെ കമ്മീഷൻ നൽകാതെ പറ്റിക്കാൻ തുടങ്ങി. ഇതോടെ പ്രതികാരം ചെയ്യാൻ മോഷണം തുടങ്ങി. പക്ഷേ മറ്റു മുറികളിലോ വിലപിടിപ്പുള്ള വസ്തുക്കളോ മോഷ്ടിക്കില്ല. ബിസിനസ്സുകാരനെന്ന വ്യാജേന ഏറ്റവും വില കൂടിയ മുറിയെടുക്കുന്ന വിൻസെന്റ് ദിവസങ്ങൾക്ക് ശേഷം ഹോട്ടൽ ജീവനക്കാരോട് ഒരു ലാപ്ടോപ്പ് ആവശ്യപ്പെടും. ലാപ്ടോപ്പുമായി അന്ന് തന്നെ സ്ഥലം വിടുന്ന പ്രതി ഇത് മറിച്ചു വിൽക്കാറാണ് പതിവ്. ആ പണം തീരാറാകുമ്പോൾ മറ്റൊരിടത്ത് മുറിയെടുത്ത് വീണ്ടും മോഷണം നടത്തും. തിരുവനന്തപുരം സൗത്ത് പാർക്ക് ഹോട്ടലിൽ നിന്ന് കടത്തിയ ലാപ്ടോപ്പ് കൊല്ലത്തെ കടയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. റിമാൻഡിലുള്ള പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. 22 കേസുകൾ പുതിയതായി ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ടയാണ് നടന്നത്. കരിപ്പൂരിലെ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ഏകദേശം 1 കോടി രൂപയുടെ സ്വർണം പോലീസ് പിടികൂടുകയുണ്ടായി. സംഭവവുമായി ബന്ധപ്പെട്ട് ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ രൂപം മലപ്പുറത്ത് നിന്ന് സമീർ നൽകും. സമീർ, ദുബായിൽ നിന്ന് കരിപ്പൂരിൽ എത്തിയ യാത്രക്കാരിയിൽ നിന്നാണ് 1 കോടി രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സ്വദേശിനി 19-കാരിയായ ഷഹലയാണ് പിടിയിലായത്. ഈ സംഭവത്തിന് ഇടയാക്കിയ സാഹചര്യം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരമായിരുന്നു. ഇത്തരത്തിൽ ഒരു യുവതി സ്വർണം കടത്തുന്നുണ്ട് എന്നുള്ള രഹസ്യവിവരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കസ്റ്റംസിൻ്റെ പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയ ഈ യുവതിയെ പോലീസ് കസ്റ്റഡി എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പോലും ഈ യുവതി താൻ സ്വർണത്തിൻ്റെ കാരിയറല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരുടെ ലഗേജുകൾ പരിശോധിച്ചു. അവതിൽ നിന്നും പോലും പോലീസിന് സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലാണ് പോലീസ് ഈ യുവതിയെ ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ വേളയിലാണ് അടിവസ്ത്രത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ 3 പാക്കറ്റുകൾ കണ്ടെത്തിയതും അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. അതാണ് പിന്നീട് 1884 ഗ്രാം 24 കാരറ്റ് സ്വർണമാണ് എന്ന് കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കണ്ണികളുണ്ട് എന്നും അവർ ആരൊക്കെയാണ്, ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, ആരിൽ നിന്നാണ് ഇത് ഈ യുവതി കൈപ്പറ്റിയത് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളത് കസ്റ്റംസിന്റെ പരിശോധന എത്രമാത്രം കാര്യക്ഷമമാണ് എന്നതുള്ള ആ തരത്തിലുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. കാരണം ഈ വിധത്തിൽ ഇതിനു മുമ്പും സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. നിരവധിയായിട്ടുള്ള കേസുകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പിടികൂടുന്നു. സ്വർണ്ണക്കടത്ത് വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. കസ്റ്റംസിന്റെ പരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയവരിൽ നിന്ന് പോലീസ് പിടികൂടുന്ന 87-ാമത്തെ കേസാണ് ഈ സംഭവം. ഇത്തരത്തിൽ സംഭവം ആവർത്തിക്കുന്ന വേളയിൽ പോലീസിന്റെ ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ജാഗ്രത, പോലീസിന്റെ പരിശോധന കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. കരിപ്പൂരിലെത്തിയ വിദേശ വനിത പീഡനത്തിനിരയായതായി പരാതി. കോഴിക്കോട് ടൗൺ പോലീസ് പരാതിയെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം യുവതി പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നതെന്ന് പോലീസ് പറയുന്നു. മതിയായ യാത്രാരേഖകളില്ലാതെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായ കൊറിയൻ യുവതിയാണ് താൻ പീഡനത്തിനിരയായതായി വൈദ്യപരിശോധനയ്ക്കിടെ ഡോക്ടറോട് പറഞ്ഞത്. വൈദ്യപരിശോധനയിൽ ഇക്കാര്യം ഡോക്ടർ സ്ഥിരീകരിച്ചു. വൈദ്യപരിശോധനാ ഫലം, ഡോക്ടറുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ടൗൺ പോലീസ് പീഡനത്തിന് കേസെടുത്തത്. ഈ മാസം 20-ന് കരിപ്പൂരെത്തിയ യുവതി കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലുകളിൽ താമസിച്ചതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ കരിപ്പൂരെത്തിയ സമയത്താണ് ഇവർ പിടിയിലാകുന്നതും പീഡന വിവരം പുറത്തു പറയുന്നതും. ഇവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നതെന്നും പോലീസ് പറയുന്നു. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.
ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ കഴിഞ്ഞ 4 വർഷത്തെ മുഴുവൻ നിയമന വിവരങ്ങളും തേടിയിരിക്കുകയാണ് പോലീസ്. ജോലി തട്ടിപ്പിലെ സൂത്രധാരനായ ശശികുമാരൻ തമ്പി HR മാനേജർ ആയതുമുതലുള്ള വിവരങ്ങളാണ് പോലീസ് തേടിയത്. ജോലി തട്ടിപ്പിൽ കൂടുതൽ ഇരകളുണ്ടെന്നാണ് സൂചന. 2018 മുതൽ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ജോലി ലഭിച്ചവരുടെ വിവരങ്ങളാണ് പ്രത്യേകാന്വേഷണ സംഘം ചോദിച്ചത്. സ്ഥിരം, താൽക്കാലികം, കരാർ, നിശ്ചിത സമയ കരാർ ഉൾപ്പെടെയുള്ള നിയമനങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ മാനേജ്മെന്റിന് പ്രത്യേക അന്വേഷണ സംഘം കത്ത് നൽകി. തട്ടിപ്പിന് നേതൃത്വം നൽകിയ ശശികുമാരൻ തമ്പി HR മാനേജറായിരുന്ന കാലം മുതലുള്ള വിവരങ്ങളാണ് തേടിയത്. ശശികുമാരൻ തമ്പി നിലവിൽ ലീഗൽ ADM ആണ്. സ്ഥാപനത്തിലെ ജോലി ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച ശേഷം ശശികുമാരൻ തമ്പി സുഹൃത്തും സഹപാഠിയുമായ ശ്യാംലാലിന് വിവരങ്ങൾ കൈമാറുകയായിരുന്നു. ശ്യാംലാലാണ് പ്രേംകുമാർ, രാജേഷ്, ദിവ്യ നായർ, മനോജ് ഉൾപ്പെടെയുള്ളവർ വഴി ഉദ്യോഗാർത്ഥികളെ വലയിലാക്കിയത്. തട്ടിപ്പിൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളെ വലയിലാക്കാൻ ശ്യാംലാലിനെ സഹായിച്ച ചിലരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ ഗ്രേഡ് SI കുഴഞ്ഞു വീണ് മരിച്ചു. പുത്തൻകുരിശ മാങ്ങാട്ടൂർ സ്വദേശി KP ഏലിയാസ് ആണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. പുത്തൻകുരിശ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഏലിയാസ് കുഴഞ്ഞു വീണത്. സഹപ്രവർത്തകർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിരുന്നു ഏലിയാസ്. കൺട്രോൾ റൂം ഡ്യൂട്ടിക്കായി പുത്തൻകുരിശ പോലീസ് സ്റ്റേഷനിലെത്തിയതായിരുന്നു അദ്ദേഹം. സിക്കിമിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ വൈശാഖിന് നാട് വിട നൽകി. മാത്തൂരിലെ വീട്ടിലും ചുങ്കമന്തം LP സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തിരുവിലാമല ഐവർ മഠത്തിലായിരുന്നു സംസ്കാരം. 24 സിക്കിമിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പാലക്കാട് സ്വദേശി വൈശാഖ് മരിച്ചത്. കേരള അതിർത്തിയിൽ വാളയാറിൽ മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് രാത്രി 9 വീട്ടിലെത്തിച്ചു. രാവിലെ വീട്ടിലും ചുങ്കബന്ധം AUP സ്കൂളിലും പൊതുദർശനം. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി KK കൃഷ്ണൻകുട്ടി അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് സൈനിക ബഹുമതികളും സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഹോണറും നൽകി. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്ത്യോപചാരമർപ്പിക്കാൻ സ്കൂളിലെത്തിയത്. വൈശാഖിന്റെ 1.5 മകൻ അന്ത്യാഭിവാദ്യമർപ്പിച്ചത് കണ്ണീർ കാഴ്ചയായി. കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തിരുവില്ലാമല ഐവർ മഠത്തിൽ മൃതദേഹം സംസ്കരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള അതിശൈത്യം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ദില്ലിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലുമായി മൂടൽ മഞ്ഞും അതിരൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത്. ശൈത്യ തരംഗം 5 കൂടി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് കാണാം. ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം അതിരൂക്ഷമാവുകയാണ്. പലയിടത്തും താപനില 0°C. ശൈത്യത്തെ തുടർന്ന് ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞും അതിശക്തമായി. ദില്ലിയിൽ പല മേഖലകളിലും അന്തരീക്ഷ താപനില 3 വരെ താഴ്ന്നു. കടുത്ത ശീതക്കാറ്റിനും സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിൽ താപനില -7°C. കശ്മീരിലെ ദൽ തടാകത്തിൽ വെള്ളമുറച്ചതോടെ കുടിവെള്ള വിതരണം താറുമാറായി. രാജസ്ഥാനിലെ ചുരുവിൽ 0°C രേഖപ്പെടുത്തി. ചണ്ഡീഗഡിൽ 2.8°C ആണ് താപനില രേഖപ്പെടുത്തിയത്. പലയിടത്തും കാഴ്ച മറിക്കുന്ന തരത്തിൽ മൂടൽമഞ്ഞ് തുടരുകയാണ്. മൂടൽമഞ്ഞ് രൂക്ഷമായ സാഹചര്യത്തിൽ അതിർത്തികളിൽ സേന സുരക്ഷ ശക്തമാക്കി. പ്രതികൂല കാലാവസ്ഥയായതിനാൽ അതിർത്തികൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുകയാണ് സൈന്യത്തിന്റെ ലക്ഷ്യം. അതേസമയം കുറഞ്ഞ കാഴ്ചപരിധി ഗതാഗത രംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് തുടരുകയാണ്. പഞ്ചാബിലെ പടിഞ്ഞാറൻ ജില്ലകളിൽ കാഴ്ചപരിധി 5 താഴെയെത്തിയ സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശൈത്യ തരംഗം 5 കൂടി തുടർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മൂടൽമഞ്ഞും അതിശക്തമാകും. അപകട സാധ്യതാ നില നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ വേഗത കുറച്ചോടിക്കാനും അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ജനങ്ങൾ പുറത്തിറങ്ങാവൂ എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.
ഉത്തരേന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലും വലിയ രീതിയിലുള്ള ശൈത്യം തുടരുകയാണ്. അതിശൈത്യത്തിൽ അമേരിക്കയിൽ ഇതുവരെ 38 പേരാണ് മരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയാണ് ശൈത്യത്തെ തുടർന്ന് അമേരിക്കയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. താറുമാറായ ഗതാഗത സംവിധാനവും വൈദ്യുതിയും ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് കാണാം. ബോംബ് സൈക്ലോണിന്റെ പിടിയിൽ നിന്ന് എന്ന് മുക്തമാകുമെന്ന ആശങ്കയിലാണ് US. ദൈനംദിന ജീവിതം പൂർണ്ണമായും നിശ്ചലമായ സാഹചര്യവും നിലനിൽക്കുന്നു. അമേരിക്കയെയും കാനഡയെയും വളരെ ഗുരുതരമായ നിലയിലാണ് ശൈത്യം ബാധിച്ചിരിക്കുന്നത്. 34 മരണം അമേരിക്കയിലും 4 മരണം കാനഡയിലും സ്ഥിരീകരിച്ചു. കനത്ത മഞ്ഞുമൂടിയ കാനഡയിലെ മെറിറ്റ് ടൗണിൽ റോഡ് അപകടത്തിലാണ് 4 മരണം. 50-ൽ പേർ ആശുപത്രിയിലാണ്. -3.9 ഡിഗ്രിയാണ് ഈ പ്രദേശത്തെ താപനില. 360 കിലോമീറ്റർ ദൂരം ഈ താപനില തുടരുകയാണ്. കാനഡയിലെ ഏറ്റവും വലിയ സിറ്റികളായ ടൊറന്റോയിലും മോൺട്രിയയിലും റെയിൽവേ സംവിധാനങ്ങൾ നിശ്ചലമാണ്. ഓൺട്രിയോ ക്യൂബക് പ്രവിശ്യകളാണ് നിലവിൽ ഭീഷണി തുടരുന്ന മറ്റു പ്രദേശങ്ങൾ. ക്യൂബക്കിൽ മാത്രം 120,000 പേർക്ക് വൈദ്യുതിയില്ല. അമേരിക്കയിൽ 55 മില്യണിലധികം പേർ ശൈത്യഭീഷണി നിലനിൽക്കുന്ന പ്രവിശ്യകളിൽ തുടരുന്നു. 2 ലക്ഷം പേർക്കാണ് ഇനി വൈദ്യുതി ലഭിക്കാനുള്ളത്. വെർമോണ്ട്, ഒഹിയോ, മിസൌറി, കോളറാഡോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഒടുവിലായി മരണം റിപ്പോർട്ട് ചെയ്തത്. -45 ഡിഗ്രിയിൽ തുടരുന്ന പടിഞ്ഞാറൻ US സംസ്ഥാനമായ മൊണ്ടാനയാണ് അമേരിക്കയിൽ ശൈത്യം ഗുരുതരമായ പ്രദേശങ്ങളിലൊന്ന്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും ജീവഹാനി റിപ്പോർട്ട് ചെയ്തതുമായ ക്രിസ്മസ് കാലമെന്ന് ഈ ദിവസങ്ങളെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്. സംസ്ഥാനത്തിന് കൂടുതൽ അരി ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട മന്ത്രി GR അനിൽ. നെല്ല് സംഭരിച്ച തുക 3 ദിവസത്തിനകം കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും GR അനിൽ അറിയിച്ചു. 200,000 മെട്രിക് ടൺ അരി കൂടി കേരളത്തിന് ലഭിക്കണം. നീലയും വെള്ളയും നിറത്തിലുള്ള കാർഡുകാർക്ക് ഏകദേശം 50 ശതമാനത്തിലധികം കാർഡുകാർക്ക് നമുക്ക് കുറച്ചെങ്കിലും അരി വിഹിതം വർദ്ധിപ്പിച്ച് കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ 2 സീസണിലും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 സീസണിൽ സംഭരിച്ച നെല്ലിൻ്റെ വില 1,000,000,000 കോടി രൂപയാണ്. അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ സീസണിൽ സംഭരിച്ച നെല്ലിൻ്റെ പൈസ ഇന്ന് നാളെയും മറ്റന്നാളും കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയും. തിരുവനന്തപുരം അഴിമലയിൽ കടലിൽ കാണാതായ കിരണിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകമോ അപകട മരണമോ അല്ല, ആത്മഹത്യയ്ക്ക് കാരണം പ്രണയ നൈരാശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ മർദ്ദനവും ആത്മഹത്യയ്ക്ക് കാരണമായിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനും പോലീസ് തീരുമാനിച്ചു. കുറ്റപത്രം ഉടൻ നൽകും. തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷത്തിനിടെ കാണാതായവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. കടലിൽ കാണാതായ 3 പേർക്കായുള്ള തിരച്ചിലാണ് പുലർച്ചെയോടെ പുനരാരംഭിച്ചത്. പുത്തൻതോപ്പ് സ്വദേശി ശ്രേയസ്, കണിയാപുരം സ്വദേശി സാജിദ് എന്നിവരെയാണ് പുത്തൻതോപ്പിൽ കടലിൽ കാണാതായത്. മാമ്പള്ളി സ്വദേശി സാജൻ ആന്റണിയെയാണ് അഞ്ചുതെങ്ങിൽ കാണാതായത്. ക്രിസ്മസ് ദിനമായ ഇന്നലെയായിരുന്നു അപകടം സംഭവിച്ചത്. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശബരിമലയിൽ ആചാരപൂർവ്വം സ്വീകരണം നൽകി. തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. മഹാദീപാരാധനയ്ക്ക് തൊട്ടുമുമ്പാണ് തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ, ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് 18-ാം പടിക്ക് സമീപം ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകിയത്. സോപാനത്തിൽ വെച്ച് തങ്കയങ്കി തന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങിയ ശേഷം തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടത്തും. തുടർന്ന് തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാൻ ഭക്തർക്ക് അവസരം ലഭിച്ചു. തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന പൂർത്തിയായി. ഇനി മണ്ഡലപൂജയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനം. ക്യാമറ ജയപ്രകാശിനൊപ്പം സുജിത്തി ബാബു, കൈരളി ന്യൂസ്, സന്നിധാനം. പരാതിരഹിതമായ മണ്ഡലകാലമാണ് ഇപ്രാവശ്യം നടക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ. വലിയ ഭക്തജന തിരക്കേറിയിട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞെന്നും കെ അനന്തഗോപൻ പറഞ്ഞു. ഇതുവരെയായി ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിച്ചേർന്നത്. അതിൽ ഒരു ദിവസം മാത്രമാണ് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നത്. മറ്റൊരു ദിവസവും ആ തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കപ്പെട്ടു.
അതോടൊപ്പം എൻ്റെ വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പിന്നെ ഒരുമിച്ച് ക്യൂ നിൽക്കേണ്ടി വരുന്ന അതിൻ്റെ ഭാഗമായി കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ കുട്ടികൾക്കും പിന്നെ അംഗപരിമിതർക്കും പിന്നെ പ്രായമായ ആളുകൾ തീർത്ഥാടകർക്കും വേണ്ടി പ്രത്യേകമായ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയത്. അത് വളരെ ഫലപ്രദമായി ആ ക്യൂ സംവിധാനം നടപ്പാക്കി പോകാൻ കഴിയുന്നുണ്ട്. അത് ഫലപ്രദം തന്നെയാണ് എന്നാണ് ഞങ്ങൾ അത് സംബന്ധിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. മികവുറ്റ സുരക്ഷാ സംവിധാനമാണ് കേരള പോലീസ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. കാണാം സന്നിധാനത്തെ പോലീസ് കൺട്രോൾ റൂമിലെ സജ്ജീകരണങ്ങൾ. കണ്ടോ അയ്യപ്പോയിട്ടുണ്ട്. സന്നിധാനത്തെ പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും കനത്ത ജാഗ്രതയിലാണ്. പമ്പ മുതൽ സന്നിധാനം വരെ 72 CCTV ക്യാമറകളാണ് പ്രവർത്തിക്കുന്നത്. ശബരിമലയിലെത്തുന്ന ഓരോ വ്യക്തിയുടെയും കൃഷ്ണമണിയുടെ ദൃശ്യങ്ങൾ പോലും പകർത്താൻ സാധിക്കുന്ന ഹൈ ഡെഫിനിഷൻ ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്യാമറ സന്നിധാനം പമ്പ മുതൽ സന്നിധാനം വരെ 72 ക്യാമറകൾ ഏകദേശം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറയിൽ നമുക്ക് സ്വാമിമാരുടെ എല്ലാ മൂവ്മെൻറ്റും, ഏത് ഭാഗത്താണോ അവർക്ക് എന്ത് ആവശ്യമാണോ അവർക്ക് വരുന്നത്, കൃത്യമായിട്ട് അത് നമ്മൾ കൺട്രോൾ റൂമിലുള്ള പോലീസുകാരത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും എന്ത് ബ്ലോക്കോ എന്ത് കാഷ്വാലിറ്റീസോ എന്ത് ശ്രദ്ധയിൽപ്പെട്ടാലും ഉടൻ തന്നെ നമ്മളത് ആ ഭാഗത്തേക്ക് ആളെ ഡയറക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കൃത്യമായിട്ട് 18-ാം പടി മോണിറ്റർ ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് ആളുകളെ നിർത്തി നമ്മൾ കൂടുതൽ സ്വാമിമാരെ കൂടുതൽ ഏത് സമയത്തും കയറ്റിക്കൊണ്ടിരിക്കാം. ശക്തമായ പോലീസ് നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണവും കുറവായിരുന്നു. കുട്ടികൾ കൂട്ടം തെറ്റിയാലും അവരെ കണ്ടെത്തുവാനും CCTV നിരീക്ഷണ സംവിധാനം സഹായകരമാണ്. ഇതിൽ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഓരോ സ്വാമിമാരുടെയും ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും നമുക്കിതിലൂടെ വീക്ഷിക്കാൻ പറ്റും. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അപ്പോൾ നമുക്ക് ഇതിലൂടെ നിർവഹിക്കാൻ പറ്റും. അവർക്ക് വല്ല കാഷ്വാലിറ്റി വരികയോ അല്ലെങ്കിൽ തിരക്കുകൾ പെടുകയോ അല്ലെങ്കിൽ വല്ല മോഷണങ്ങൾ ഉണ്ടാകുകയോ എന്ത് സംഭവിച്ചാലും നമുക്ക് ഇതിലൂടെ മോണിറ്റർ ചെയ്തിട്ട് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും പറ്റും. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിലും പോലീസ് കൺട്രോൾ റൂമിലെ പ്രവർത്തനം നിർണായകമാണ്. പെരിഫറി സെറ്റ് കൺട്രോൾ, പെരിഫറി സെറ്റ് ഓവർ, ഭാഗങ്ങളിലെല്ലാം ഒന്ന് ഫ്രീ ആക്കി നിർത്തുക. തൊഴുതിറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് കൂടി നിൽക്കാൻ സമ്മതിക്കരുത്. ആ മണി കെട്ടുന്ന ഭാഗങ്ങളിലും നാഗരാജാ ഭാഗങ്ങളിലെല്ലാം ഒന്ന് ഫ്രീ ആക്കി നിർത്തുക. ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെ ശബരിമല എത്തുന്ന ഓരോ വ്യക്തിയും കേരള പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതുവഴി സുരക്ഷിതമായ തീർത്ഥാടന കാലമാണ് ഭക്തർക്ക് പോലീസ് നൽകുന്നത്. സന്നിധാനത്തുനിന്ന് ക്യാമറ ജയപ്രകാശിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്. കൈരളി TV ജീവനക്കാർക്ക് വേണ്ടി ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ കൈരളി TV ആസ്ഥാനത്ത് നടന്ന പരിപാടി മാനേജിംഗ് ഡയറക്ടർ ജോൺ പുട്ടാസ് MP കേക്ക് മുറിച്ച ഉദ്ഘാടനം ചെയ്തു. ജോലി തിരക്കിനിടയിലും എല്ലാവരും ഒരല്പസമയം ഒത്തുചേർന്നു. കൈരളി TV മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജീവനക്കാർക്കും കുടുംബത്തിനും ക്രിസ്മസ് പുതുവത്സര ആശംസകളും MD ജോൺ പുട്ടാസ് MP നേർന്നു. കേരള കുടുംബത്തിലെ അംഗങ്ങൾക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആഘോഷങ്ങളും സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കമ്പനി സെക്രട്ടറി സുകുമാരൻ നായർ, ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ, ജനറൽ മാനേജർ PA മുഹമ്മദ് ആരിഫ് തുടങ്ങി വിവിധ വകുപ്പ് മേധാവികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ലക്കി ഡ്രോ നറുക്കെടുപ്പും നടത്തി. വിജയികൾക്കുള്ള സമ്മാനദാനം മീഡിയ ക്ലബ് സെക്രട്ടറി B സുനിലും പ്രസിഡന്റ് AK ബൈജുവും ചേർന്ന് നിർവഹിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.